എംഎംഎസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ സെഷനാണ്. നിരവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നതിൽ എങ്ങനെ ഓരോ പേപ്പർ സോൾവ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്ന് എങ്ങനെ ആൻസറിലേക്ക് NMMS പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്കറിയാം 90 ക്വസ്റ്റ്യൻ 90 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്ന വഴി ഇത്തരത്തിലുള്ള പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുന്ന രീതി മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തും. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 2015 നടന്ന പേപ്പറിലെ NMMS-ൻ്റെ SAT പേപ്പറിലെ 1 മുതൽ 12 വരെ ക്വസ്റ്റ്യൻസാണ്. സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി, അതുപോലെ തന്നെ പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ സാധാരണ വരുന്നത്. അപ്പോൾ 2015 SAT-ലെ 1 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസ്, സം ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെൻറ്റ് ആർ നോട്ടഡ് ബിലോ. ഓക്കെ, 4 സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ക്രൊണോളജിക്കൽ ഓർഡറിൽ അഥവാ കാലഗണനാക്രമത്തിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഉപ്പ് സത്യാഗ്രഹം, കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ജാലിയൻവാലാബാഗ് മസാക്കർ, ദെൻ ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഇതിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ക്രൊണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിലേക്ക് പെട്ടെന്ന് ആൻസർ, ഒന്നോ രണ്ടോ ഓപ്ഷൻസിൻ്റെ ഡേറ്റ് മാത്രം അല്ലെങ്കിൽ ഇയർ മാത്രമേ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അങ്ങനെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഇതിലെ അറിയുന്ന വർഷം ഏതാണ് എന്ന് നോക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ട്, ഇയർ ഓർമ്മയുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കിച്ച് ഇന്ത്യ പ്രസ്ഥാനം, ഏറ്റവും സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ലഭിക്കുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടൈമിൽ നടന്ന ഒരു പ്രക്ഷോഭമാണ് കിറ്റ് ഇന്ത്യ സമരം. 1942 1942-ലാണ് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം നടന്നതാകാനായിരിക്കും സാധ്യത. നോക്കാം, അതിന് മുന്നേ നടന്നിട്ടുള്ളതാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് നമുക്കറിയാം, ജാലിയൻവാലാബാഗ്, ചൗരി ചൗര. നമുക്ക് ബാക്കിയുള്ളതൊന്നും അറിയില്ലെങ്കിലും നമുക്ക് ബി ഓപ്ഷൻ വരുന്നതിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ഓക്കെ, ബി ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 1. അപ്പോൾ ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഓക്കെ, 1914 ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ, ഇന്ത്യൻസ് ബ്രിട്ടനെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്താൽ യുദ്ധാനന്തരം സ്വാതന്ത്ര്യം നൽകാമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അറിയിച്ചിരുന്നു. അത് അനുസരിച്ച് ഇന്ത്യൻ നേതാക്കളൊക്കെ ബ്രിട്ടനെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ സഹായിക്കുന്ന വേണ്ട തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. പക്ഷേ യുദ്ധാനന്തരം 1918 യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തതുമില്ല, പക്ഷേ റെപ്രസീവായിട്ടുള്ള അടിച്ചമർത്തുന്ന ഭരണമായിരുന്നു പിന്നീട് 1918 ശേഷം ഇന്ത്യയിൽ ബ്രിട്ടൻ ആവർത്തിച്ചത്. അതിനെതിരെ ഇന്ത്യയിലുള്ള നേതാക്കന്മാരൊക്കെ പ്രതിഷേധിക്കും. ഈ പ്രതിഷേധിച്ച നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ച് ബീഹാർ, പഞ്ചാബ് ഏരിയയിൽ, പഞ്ചാബിലെ അമൃതസറിൽ നടന്നൊരു പ്രക്ഷോഭം ജാലിയൻവാലാബാഗ് എന്നുള്ള സ്ഥലത്ത് വെച്ച് ഒരു കൂട്ടം ആൾക്കാർ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ആ ഒരു മൈതാനത്തിലേക്ക് ഇരച്ചു കയറിയ പട്ടാളക്കാർ അവിടെ പ്രക്ഷോഭകാരികളായിട്ടുള്ള ആൾക്കാർക്കെതിരെ നിറയൊഴിക്കുകയും 5000 വരുന്ന ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. അതാണ് നടന്നിട്ടുള്ള ജാലിയൻവാലാബാഗ്. 1918 യുദ്ധം അവസാനിച്ചു, അതിനുശേഷം നടന്നതാണ്. 1919 ജാലിയൻവാലാബാഗ് മസാക്കർ. 1919. ഓക്കെ, ഇനി കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നോക്കാം. ചൗരി ചൗര സംഭവം, ഞാൻ ചരിത്രം വിശദീകരിക്കുന്ന ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ അറിവും കൂടി കിട്ടിക്കോട്ടെ എന്നുള്ളതാണ്. രണ്ടാമത് നടന്നിട്ടുള്ള ചൗരി ചൗര ഇൻസിഡൻ്റാണ്. അത് 1900 നിങ്ങൾ 7-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഇതൊക്കെയുണ്ട്, 7-ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ ഇതൊക്കെ 7-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ
ഇല്ല ഇതൊക്കെ ഈ പാഠഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചൗരി ചൗരാ സംഭവം എന്ന് പറഞ്ഞാൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബ്രിട്ടീഷുകാർക്ക് എതിരെ ഒരു ജാലിയൻവാലാബാഗിൻ്റെയൊക്കെ തുടർന്ന് ഗാന്ധിജി സമരം ഏറ്റെടുക്കുകയും ഒരു തരത്തിലും സഹകരിക്കാത്ത രീതിയിൽ ഭരണത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് അത്തരത്തിലുള്ള സമാധാനപരമായിട്ടുള്ള സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. പക്ഷേ 1922 ഈ സമരം നിസ്സഹകരണ പ്രസ്ഥാനങ്ങളൊക്കെ അക്രമാസക്തമായിട്ട് മാറുകയാണുണ്ടായത്. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാന പ്രക്ഷോഭകാരികളെ ഔരി ചൗര എന്നുള്ള പ്രദേശത്തെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും അവിടെയുള്ള പോലീസ് സ്റ്റേഷന് തീയിടുകയും അതിൽ 20 വരുന്ന പോലീസുകാർ വെന്തു മരിക്കുകയും ചെയ്യുന്ന സംഭവമാണ് ചൗരി ചൗര സംഭവം. അതിനെ തുടർന്ന് NCM നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി 1922 നിർത്തിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചൗരി ചൗര സംഭവം നടന്നിട്ടുള്ളത് 1922. ദെൻ ഉപ്പ് സത്യാഗ്രഹം, നമുക്കറിയാം ഉപ്പ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് CDM എന്ന ചുരുക്കപ്പേരിൽ അറിയും, സിവിൽ ഡിസൊബീഡിയൻ അല്ലേ നിയമലംഘന പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം. ഇത് 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. 1930 March 12 മുതൽ April 6 വരെ ആ ഡേറ്റൊക്കെ ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ് NMMS പഠിക്കുമ്പോൾ. അപ്പോൾ ആദ്യം നടന്നിട്ടുള്ളത് നമുക്കറിയാം സി ജാലിയൻ വാലാബാഗാണ്, രണ്ടാമത് നടന്നിട്ടുള്ളത് ചൗരി ചൗരാണ് 1922 ഡി ആണ്, മൂന്നാമത് നടന്നിട്ടുള്ളത് എ ആണ് ഉപ്പ് സത്യാഗ്രഹം 1930, നാലാമത് നടന്നിട്ടുള്ളതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടിയാൽ തന്നെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അറിയുന്നത് ഏതാ എന്ന് വെച്ചിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് പോയാൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കർണാട്ടിക് വോ ഫോട്ട് ബിറ്റ്വീൻ, ഇതും ഏഴാം ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യമാണ്, ഹിസ്റ്ററിയിൽ നിന്നുള്ള സോഷ്യൽ സയൻസിൽ നിന്നുള്ള ചോദ്യമാണ്. കർണാട്ടിക് വാർ, കർണാടക യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചരിത്രം കുറച്ച് അറിയുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകാം. ഇത് നമ്മൾ നേരിട്ട് ഉത്തരത്തിലേക്ക് പോകണം. ഇതിൽ നമുക്ക് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ളതാണ്. ഇത് മൂന്ന് യുദ്ധങ്ങൾ, പ്രധാനമായും മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങൾ, ആംഗ്ലോ ഫ്രഞ്ച് റൈവറി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് ബ്രിട്ടനും അതുപോലെ തന്നെ ഫ്രഞ്ചും തമ്മിലുള്ള ഇന്ത്യയിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ. ഇതിന് സമാനമായിട്ടുള്ള യുദ്ധം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും യൂറോപ്പിൽ നടക്കുന്ന സമയത്ത് അതേ ഇൻസിഡൻറ്റ് ഇന്ത്യയിലുള്ള യൂറോപ്യന്മാരിലെ ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷുകാരും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സമാനമായിട്ടുള്ള യുദ്ധമാണ് കർണാട്ടിക് വാർ എന്നുള്ളത്. കർണാടകയുടെ പ്രദേശങ്ങളിലാണ് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഏകദേശം 17 നീണ്ടു നിന്ന യുദ്ധമാണ്. 1746 മുതൽ 1763 വരെ ഈ യുദ്ധം നീണ്ടു നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ആരൊക്കെയാണ് ഫ്രഞ്ചുകാരും, അപ്പോൾ കർണാട്ടിക് വാർ ആരൊക്കെയാണ് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും, മൂന്ന് യുദ്ധങ്ങൾ നടന്നു 1746 മുതൽ 1763 വരെ. ഏകദേശം 17 നീണ്ടു നിന്ന യുദ്ധമായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശിലായുഗ ഓക്കെ ബിംബേദ്കർ കേവ്സ് ആർ റെപ്രസെൻറ്റിംഗ് എവിഡൻസ് ദ സ്റ്റോൺ ഏജ് പീപ്പിൾ ഇൻ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി സ്റ്റേറ്റ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു പാഠത്തിൽ നിന്നായിരിക്കും, ഈ വർഷം 8 ആദ്യത്തെ എർലി ഹ്യൂമൻസ് ലൈഫ് എന്നുള്ള ആ പാഠത്തിൽ നിന്നുള്ള ഏരിയയാണ്. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ മാപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇത് ഒരു ചാർട്ടാക്കാനും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബിംബേദ്കർ ഇതിലാണ്, നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ആ ആൻസർ ഉണ്ട്. ബിംബേദ്കർ നമുക്കറിയാം മധ്യപ്രദേശിലാണ് എന്നുള്ളത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ബിംബേദ്കർ എന്നുള്ളത് ശിലായുഗത്തിലെ മനുഷ്യൻ്റെ തെളിവ് ലഭിച്ച ഇന്ത്യയിലെ ബിംബേദ്കർ ഗുഹ ഏത് സംസ്ഥാനത്താണെന്ന് നമുക്ക് അതിൻ്റെ മാപ്പിലേക്ക് നോക്കാം. മാപ്പ് ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ മാപ്പാണ്, അതുപോലെ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വെച്ചാണ്.
ഇതിലെ ബിംബേദ്ക കിടക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. ബിംബേദ്ക കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ, മധ്യപ്രദേശാണ് അല്ലേ. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങളതിൽ നർമ്മദ താഴ്വാരുണ്ട്, നർമ്മദ വാലിയുണ്ട് അല്ലേ. നർമ്മദ വാലി എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ് നർമ്മദ റിവർ നർമ്മദ കടന്നു പോകുന്നത് ചിലപ്പോൾ ചോദ്യം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മധ്യപ്രദേശ് ഗുജറാത്ത് ദെൻ മഹാരാഷ്ട്ര, ഈ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് റിവർ നർമ്മദ ഒഴുകിപ്പോകുന്നത്. അതുകൊണ്ട് നർമ്മദ താഴ്വര ഉള്ള സംസ്ഥാനങ്ങൾ ഇതേ വിന്ധ്യ സത്പുര നദികളിൽ മലനിരകളിൽ നിന്ന് വിന്ധ്യ സത്പുര മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് റിവർ നർമ്മദ മണിപ്പൂർ മധ്യപ്രദേശിലൂടെ ഗുജറാത്തിലൂടെ അത് മഹാരാഷ്ട്രയിലൂടെ അറബിക്കടലിലേക്ക് പതിക്കുന്ന ഒരു നദിയാണ്. ഓക്കെ, അപ്പോൾ വിന്ധ്യ സത്പുരയിൽ നിന്നാണ് റിവർ നർമ്മദ ഉത്ഭവിക്കുന്നത്. മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി അറബിക്കടലിലേക്ക് പതിക്കുന്ന ഒരു നദിയാണ് നർമ്മദ എന്നുള്ളത്. ഇനി അടുത്ത ബാക്കിയുള്ള സ്ഥലങ്ങൾ അല്ലേ, ബാക്കിയുള്ള സ്ഥലങ്ങൾ നാഗാർജുനകൊണ്ട എന്നുള്ള പ്രദേശം നിങ്ങൾ കണ്ടു. അത് നാഗാർജുനകൊണ്ട ഗുണ്ടൂർ ഡിസ്ട്രിക്ട് ഓഫ് ഗുണ്ടൂർ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലാണ് റിവർ നാഗാർജുനകൊണ്ട എന്നുള്ള ആ മലനിരകൾ ഉള്ളത്. ദെൻ കുർണൂൽ ഗുഹകൾ എവിടെയാണ്, അതും കുർണൂൽ ഗുഹകളും ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ രണ്ട് സ്ഥാനം നമ്മൾ പഠിച്ചു, നാഗാർജുനകൊണ്ട അതുപോലെ തന്നെ കുറുണ്ടു. ഇനി ഹൻസാഗി കിടക്കുന്നത് കർണാടകയിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രദേശങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഈ വർഷം പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ ഹൻസാഗി ഏത് സംസ്ഥാനത്തിലാണ്, കുർണൂൽ ഗുഹകൾ എവിടെയാണ്, നാഗാർജുനകൊണ്ട എവിടെയാണ്, നർമ്മദ വാലിസിലെ നർമ്മദ ഒഴുകി പോകുന്ന സംസ്ഥാനങ്ങൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിശദീകരണം നമ്മൾ നടത്തുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് പോകാം, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ചാദൽ ഹൈക്ക് റെപ്രസെൻറ്റ് ഓക്കെ, ഏത് യുഗവുമായി ബന്ധപ്പെട്ടതാണ്? നിയോളത്തിക്ക്, കാൽക്കോലത്തിക്ക്, പാലിയോളത്തിക്ക് ആൻഡ് മെസോളത്തിക്ക്. നവീനശിലായുഗമായിട്ടോ താമ്രശിലായുഗമായിട്ടോ പ്രാചീനശിലായുഗമായിട്ടോ മധ്യശിലായുഗമായിട്ടോ? അപ്പോൾ ഇത് നിങ്ങളുടെ എട്ടാം ക്ലാസ്സിലെ ആദ്യ പാഠത്തിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മിക്കതും നിങ്ങളുടെ എട്ടാം ക്ലാസ്സിൽ നിന്നും ഏഴാം ക്ലാസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എട്ടാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും പുസ്തകങ്ങൾ നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് NMMS സ്കോളർഷിപ്പ് അടിക്കാം. അപ്പോൾ ചാതലായിക്ക് നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. നിങ്ങളുടെ പുസ്തകത്തിൽ കാണാം നവീന ശിലായുഗത്തിലാണ് എന്നുള്ള. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം, ചില റെഫറൻസ് ഗൂഗിളൊക്കെ ചെയ്യുമ്പോൾ റെഫറൻസ് താമ്രശിലായുഗം അഥവാ കാൽക്കുലേറ്റിക് ഏജ് എന്നുള്ളത് ചിലപ്പോൾ കാണും. പക്ഷേ അത് ഏറ്റവും പ്രബലമായിട്ടുള്ളത് വാദം അത് നവീന ശിലായുഗത്തിൽ ഉള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആൻസറ് നാലിൻ്റെ ആൻസറ് ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോകാം, അഞ്ചാമത്തെ. ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ്. ഫ്രഞ്ചുകാരെ നമുക്കറിയാം ഏറ്റവും അവസാനമായിട്ട് ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ അവരുടെ താവളം, ഫ്രഞ്ചുകാർ നമ്മുടെ ഇംഗ്ലീഷുകാർക്ക് അവസാനം വരെ വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള ആൾക്കാരാണ്. 1757 ശേഷം പ്ലാസി യുദ്ധം വരെയും അതുപോലെ തന്നെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലും അതുപോലെ തന്നെ മൈസൂർ യുദ്ധത്തിലൊക്കെ ഫ്രഞ്ചുകാർ ഹൈദരലിയെയും കൂട്ടരെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രഞ്ചുകാർ. അപ്പോൾ അവസാനം വരെ ഇന്ത്യക്ക് വേണ്ട സഹായം എന്ന് പറഞ്ഞാൽ മൈസൂർ യുദ്ധങ്ങളിൽ ഹൈദരയിലെ സഹായിച്ചിട്ടുള്ളത് ഫ്രഞ്ചുകാരാണ്. അപ്പോൾ അവസാനം വരെ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്കൊരു വെല്ലുവിളിയായിട്ട് നിന്നിട്ടുള്ള ഒരു വിദേശ ശക്തിയാണ് ഫ്രഞ്ചുകാർ. അവരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്, ഉത്തരം പോണ്ടിച്ചേരിയാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ മദ്രാസ്, സൂററ്റ്, കൽക്കട്ട, ഇതിലെ ഓപ്ഷന് പോണ്ടിച്ചേരിയാണ് എന്നുള്ളതാണ്. നേരിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മീനിങ് ഓഫ് ഈജിപ്ഷ്യൻ വേർഡ്
ഹെറോഗ്ലിഫിക്സ് അല്ലേ, ഹെറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം എന്താണെന്നാണ് നിങ്ങളുടെ 8-ാം ക്ലാസ്സിലെ ഈ വർഷത്തെ ആദ്യ പാഠത്തിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത്. റിവർ വാലി അല്ല, പിരമിഡ് അല്ല, ലാൻഡ് ഓഫ് ഫറോവ് അല്ല, ഇതൊക്കെ ഈജിപ്ഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടേമാണ്. റിവർ വാലി, നൈൽ നദി, അത് നദീതട സംസ്കാരം തന്നെയാണ്. അതുപോലെ തന്നെ പിരമിഡുകളുടെ നാടാണ് ഈജിപ്ത്. അതുപോലെ തന്നെ ലാൻഡ് ഓഫ് ഫറോ, ഫറോവിൻ്റെ നാടാണ് ഈജിപ്ത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉത്തരം എന്താണ്? സേക്രഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്, പുണ്യലിപിയാണ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പുണ്യലിപിയെ ആണ്. അപ്പോൾ ഉത്തരം 6-ൻ്റെ ഉത്തരം 4 ആണ്. ഹെറോഗ്ലിഫിക്സ് എന്ന ഈജിപ്ഷ്യൻ പദത്തിൻ്റെ അർത്ഥം പുണ്യലിപി എന്നാണ്. നമുക്ക് 7-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7-ാമത്തെ ഒരു മാച്ച് ദി ഫോളോവിങ്സ് ആണ്. 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, സയൻസിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഏരിയാസ് ആയിരിക്കും ഇത്, നമ്മൾ നേരിട്ട് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും നമുക്ക്. ഓക്കെ, സോറി, നമുക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള മാച്ച് ദ ഫോളോവിങ്സ് ഒക്കെ നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നുള്ളത്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് അറിയുന്നുണ്ടോ? ഫ്ലൈയിങ് ഷട്ടിൽ, സ്പിന്നിങ് ജെന്നി, സ്റ്റീം എൻജിന്, ലോക്കോമറ്റീവ്. നമുക്ക് ഇതിൽ സ്റ്റീം എൻജിൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. സ്റ്റീം എൻജിൻ ഇതാ, സ്റ്റീം എൻജിന് ജെയിംസ് വാട്ട് അല്ലേ, ജെയിംസ് വാട്ട് കണ്ടുവച്ചാണ് ആവിയന്ത്രം, സ്റ്റീം എൻജിൻ എന്നുള്ളത് ജെയിംസ് വാട്ട് കണ്ടത്. അപ്പോൾ 3 A വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഏതെങ്കിലും ഉണ്ടോ 3 A വരുന്നത്? ഒരേ ഒരു ഓപ്ഷൻസ് ഉള്ളത് അത് ഡി ആണ്. നമുക്ക് നേരിട്ട് ഡിയിലേക്ക്, സോറി, 4-ലേക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അപ്പം നോക്ക്, നമുക്ക് ഏതെങ്കിലും ഒരു ഉത്തരം അറിഞ്ഞാൽ തന്നെ നമുക്ക് നേരിട്ട് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഇനി ബാക്കിയുള്ള നമുക്ക് നോക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത് ജോൺ കെയാണ്. ദെൻ ആവിയന്ദ്രൻ നമ്മൾ പറഞ്ഞു, ജെയിംസ് വാട്ട് പറഞ്ഞു. ദെൻ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മുടെ, ബാക്കിയുള്ളത് നമുക്ക് ഓപ്ഷൻ 1 C. ഓക്കെ, ജോൺ കേസ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് 2 D. ഓക്കെ, ജെയിംസ് ഗ്രീവ്സ് ആണ്. ലോക്കോമറ്റീവ് കണ്ടുപിടിച്ച് നമുക്ക് ഉത്തരം, നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ജെയിംസ് വാട്ട്, സ്റ്റീം എൻജിന്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന ഓപ്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ നേരിട്ട് അറിയുന്ന ഒരു ഉത്തരം വെച്ച് നമുക്ക് നേരിട്ട് ഓപ്ഷനിലേക്ക് പോയാൽ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പെട്ടെന്ന് നമുക്കറിയാം. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഇത് 6-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലും 7-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലും ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. ലോർഡ് ഡൽഹൌസിയാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്നുള്ള തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡോക്ട്രിൻ ഓഫ് ലാബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദത്തവകാശ നിരോധന നിയമം ഇന്ത്യയിലുള്ള, ഇന്ത്യ പണ്ട് കുറേ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന അല്ലേ, അങ്ങനെയുള്ള പ്രദേശം ബ്രിട്ടീഷുകാരുടെ കൈക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. അതായത് മക്കളില്ലാത്ത കുട്ടികൾ, മക്കളില്ലാത്ത രാജാക്കന്മാർക്ക് അവരുടെ രാജ്യങ്ങൾ ബ്രിട്ടന് കൈവശം വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ് ഡോക്ടർ ഓഫ് ലാബ്സ്. അതായത് ദത്തവകാശമില്ല, അതായത് ദത്തെടുത്ത കുട്ടിക്ക് രാജ്യത്തിൻ്റെ അവകാശമുണ്ടാവില്ല. അപ്പോൾ ബൈ ബർത്താൽ രാജാവിൻ്റെ സ്വന്തം മകൻക്ക് മാത്രമേ രാജാവകാശം പിന്തുടർച്ചയായിട്ട് കിട്ടുള്ളൂ. ദത്തെടുത്ത രാജ്യം അന്യാധീനപ്പെട്ടു പോകുമെന്ന് കണ്ട് രാജാക്കന്മാർ, മക്കളില്ലാത്ത രാജാക്കന്മാർ എന്ത് ചെയ്യും? കുട്ടികളെ ദത്തെടുക്കും. ആ ദത്ത എടുത്ത കുട്ടികൾക്ക് അവകാശമില്ല, അവകാശത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നതാണ് ദത്തവകാശ നിരോധന നിയമം. അത് ഓപ്ഷൻ 4 ആണ്. അത് നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ് എന്നുള്ളതാണ്. ഇനി നേരിട്ട് 9-ലേക്ക് പോകാം. 9-ലെ നമുക്ക് അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ളതാണ്. 7-ാം ക്ലാസ്സിലും അതുപോലെ തന്നെ അതിന് മുന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. അറിയാത്ത കുട്ടികൾക്കൊന്നും കൂടി ഇത് ഈ ക്വസ്റ്റ്യൻസ്, 9-ാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാം. കൗടില്യ, ഓക്കെ, മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഒരു ചാണക്യനാണ് അല്ലേ. കൗടില്യ എന്ന് പറഞ്ഞാൽ ബുദ്ധികേന്ദ്രമായിട്ടുള്ള ആളായിരുന്നു.
അയാളുടെ ഒരു സപ്താംഗ സിദ്ധാന്തമുണ്ട് അല്ലേ, സപ്താംഗ തിയറി ഓഫ് കൗടില്യ. അതിൽ ട്രഷറിയെ അഥവാ ഖജനാവ് എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള പദമുണ്ട്. അയാൾ ഒരു 7 ടേംസ് പറയുന്നുണ്ട്. ഓക്കെ, 7 ടേംസ്. അപ്പം നേരിട്ട് ഞാൻ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ 4 ടേംസ് എന്തിനെയാണെന്ന് പറയാം. ഓക്കെ, ജനപദ എന്നുള്ള ജന എന്ന് പറഞ്ഞാൽ തന്നെ ജനം, ജനങ്ങൾ. ഓക്കെ, അപ്പോൾ 7 ടേംസിലുള്ള ഇതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ടേംസ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ഇതൊക്കെ സോറി. ഓക്കെ, ഏതാണ് എന്നുള്ള ജനപദ, ജനപദ എന്നത് നിങ്ങൾക്ക് ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം, ജനം. പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്, പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജനപദ. ദുർഗ എന്ന് പറഞ്ഞാൽ, ദുർഗ എന്ന് പറഞ്ഞാൽ ഫോർട്ടിഫൈഡ് ക്യാപിറ്റൽ, കോട്ടകളാൽ ചുറ്റപ്പെട്ട തലസ്ഥാനം എന്നുള്ളത്, ക്യാപിറ്റൽ എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ദണ്ഡ എന്ന് പറഞ്ഞാൽ, ദണ്ഡ എന്ന് പറഞ്ഞാൽ ആർമി എന്നാണ് അർത്ഥം. ദണ്ഡ് നമുക്കൊരു സുരക്ഷയാണ് അല്ലേ, ദണ്ഡ് കയ്യിലൊരു വടി എന്നാണ്. അതുപോലെ തന്നെ ദണ്ഡ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കീവേഡ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഉത്തരം ഏതാണ്? ട്രഷറിക്കുടെ ഇതെന്താണ്? കോസ അല്ലെങ്കിൽ കോസം എന്നുള്ളതാണ് ട്രഷറി. അപ്പോൾ ഈ 4 ടേംസ് നിങ്ങൾ പഠിച്ചു. ജനപദ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ, ദെൻ ദുർഗ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റല്, ദണ്ഡ എന്ന് പറഞ്ഞാൽ ആർമി, ദെൻ കോസ എന്ന് പറഞ്ഞാൽ ട്രഷറി എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള 3 ഉണ്ട് അല്ലേ. സ്വാമി, ഇനി അയാളുടെ സപ്താംഗ തിയറിയിലെ 1 ടേമാണ് സ്വാമി എന്ന് പറഞ്ഞത്. സ്വാമി എന്ന് പറഞ്ഞാൽ സ്വാമിജി അല്ല, സ്വാമി റൂളറാണ്, റൂളർ, അധികാരി, രാജാവ്. ഓക്കെ, ഇനി അടുത്തതുള്ള അംത്യാണ്, അംത്യ, 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 അംത്യ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ മന്ത്രിമാരാണ്, മിനിസ്റ്റേഴ്സാണ്, മിനിസ്റ്റേഴ്സ്. അംത്യ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സാണ്. അപ്പോൾ 6. ഇനി ഏറ്റവും ലാസ്റ്റ് എന്നുള്ളത് മിത്ര. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മിത്ര, നമ്മുടെ ആത്മമിത്രം എന്നൊക്കെ പറയില്ലേ, മിത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ അലൈ, അതായത് നമ്മുടെ സൗഹൃദ രാജ്യങ്ങൾ, നമ്മുടെ അടുത്ത സൗഹൃദമുള്ള രാജ്യങ്ങളൊക്കെയാണ് അലൈ. ഫ്രണ്ട്ലി റിലേഷൻസ് സൂക്ഷിക്കുന്ന അടുത്തുള്ള രാജ്യങ്ങൾ. അപ്പോൾ 7 പല ടേംസും നമുക്ക് പെട്ടെന്ന്, ജനപദ, ജനപദ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അല്ലേ, സ്വാമി എന്ന് പറഞ്ഞാൽ റൂളറാണ്, ദെൻ അംത്യ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റേഴ്സാണ്, മിത്ര എന്ന് പറഞ്ഞാൽ അലയാണ്, ദണ്ഡ എന്ന് പറഞ്ഞാൽ ആർമിയാണ്, ദുർഗ ക്യാപിറ്റലാണ്, ദെൻ കോശ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഷറിയാണ്. അപ്പോൾ ട്രഷറിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വർഷങ്ങൾ ക്വസ്റ്റ്യൻസ് മാറും. അപ്പോൾ ഈ ടേംസ് നിങ്ങൾ എഴുതി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഇത്തരത്തിലുള്ള വീഡിയോ കാണുന്നതിന് ഹെൽപ്ഫുൾ ആവുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ടേംസൊക്കെ ഒന്ന് എഴുതി വെക്കുക, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10 ക്വസ്റ്റ്യൻ, ഹൂ ഈസ് കോൾഡ് ലോകമാന്യ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തീവണ്ടിയുടെ പേര് കേട്ടിട്ടുണ്ടാവും, ലോകമാന്യ തിലക് എക്സ്പ്രസ് എന്നുള്ളത് അല്ലേ. അപ്പോൾ തിലക്, ബാലഗംഗാധര തിലകിനെയാണ് ലോകമാന്യ എന്നുള്ള ഒരു വിശേഷണം. അതിൽ നിന്ന് നിങ്ങൾ നമുക്ക് ചുറ്റുപാട് നടക്കുന്നതൊക്കെ നമ്മുടെ പഠനത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചുറ്റും കണ്ണു തുറന്ന് കാതോർക്കുക. അപ്പോൾ ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്നുള്ളത്. നമുക്ക് ആൻസറിലേക്ക് നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഓരോ ഘടകങ്ങളും ഉണ്ടാവും. ഇനി 11 നമുക്ക് നോക്കാം. ഓ ലെഡ് ദ റിവോൾട്ട് ഓഫ് 1857 അറ്റ് കാൺപൂർ. കാൺപൂരിലെ ആരാണ് 1 സ്വാതന്ത്ര്യ സമരം നടന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കാൺപൂരിൽ നയിച്ചത് ആരാണെന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം ബഹദൂർ ഷാ സെക്കൻഡിനെ കുറിച്ച് പറയാം. ഉത്തരം നാനാ സാഹിബാണ്. നമുക്ക് ബഹദൂർ ഷാ സെക്കൻഡിനെ പറയാം. എല്ലാവരെ കുറിച്ചും നമുക്ക് പറയേണ്ടതുണ്ട്. നാനാ സാഹിബാണ് കാൺപൂരിൽ റിവോൾട്ട് നയിച്ചത്. ഓക്കെ, ബഹദൂർ ഷാ സെക്കൻഡ് മുകളിലെ ഏറ്റവും അവസാനത്തെ രാജാവായിരുന്നു, മുഗൾ രാജാവായിരുന്നു. ബഹദൂർ ഷാ സെക്കൻഡിനെ കലാപകാരികളായിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ആൾക്കാർ, ഇന്ത്യയിൽ ഒട്ടക്കും സമരം നടന്നതുകൊണ്ടാണ് ഇതൊരു ഓൾ ഇന്ത്യ ലെവലിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമായതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, 1 സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ രാജാവായിട്ട് കലാപകാരികൾ അല്ലെങ്കിൽ റിവോൾട്ടേഴ്സ് അവരെന്ത് ചെയ്തു? ബഹദൂർ ഷാ സെക്കൻഡിനെ ഡൽഹി ഭരിച്ചിരുന്ന, ബഹദൂർ ഷാ സെക്കൻഡ് എവിടെയാണ്?
ഡൽഹിയാണ് കേട്ടോ, സോറി ഡൽഹിയാണ്. ഡൽഹി ഭരിച്ചിരുന്ന ബഹദൂർ ഷാ സെക്കൻഡിനെ ഇന്ത്യയുടെ രാജാവാക്കി അവരോധിച്ചു. അപ്പോൾ ബഹദൂർ ഷാ സെക്കൻഡ് എവിടെയായിരുന്നു കലാപത്തിന്, ഒരു വൃദ്ധനായിട്ടുള്ള വയോധികനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അയാൾക്ക് പോരാടാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു, കപ്പാസിറ്റി ഒന്നും ഇല്ലെങ്കിലും അയാളുടെ ഇന്ത്യയുടെ രാജാവായിട്ട് ഒരു നേതാവായിട്ട് അവരോധിച്ചു എന്നുള്ള. അപ്പോൾ ഡൽഹിയിലായിരുന്നു മൂപ്പര്. ഝാൻസി എന്നുള്ള സ്ഥലത്തുള്ള ഒരു ഝാൻസി റാണി ലക്ഷ്മി, റാണി ലക്ഷ്മി ഝാൻസിയിലായിരുന്നു, ഝാൻസി എന്നുള്ള പ്രദേശത്തായിരുന്നു ഝാൻസി റാണി ഉണ്ടായിരുന്നത്. ഇനിയുള്ളത് കുൻവാസ് സിംഗ് ആണ്. കുൻവാസ് സിംഗ് ബീഹാറിലാണ്. നിങ്ങളുടെ ആറാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെയും പുസ്തകത്തിലൊക്കെ ഇത്തരത്തിലുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഇനിയും ഓരോ പ്രദേശങ്ങളുണ്ട് ബീഹാർ, അങ്ങനെ ഓരോ പ്രദേശങ്ങളും ഓരോരുത്തരായിട്ട് ഓരോരുത്തർ നേതൃത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ പട്ടികയൊക്കെ നിങ്ങൾ നേർക്ക് നോക്കാം. ഇതിലുള്ള നാല് ഓപ്ഷൻസ് പറഞ്ഞു, നാനാ സാഹിബ് കാൺപൂരായിരുന്നു, ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹി ആയിരുന്നു, ഝാൻസിയിലെ അതുപോലെ തന്നെ റാണി ലക്ഷ്മിബായി ആയിരുന്നു, ദേന കുൻവാസ് സിംഗ് ബീഹാറായിരുന്നു എന്നുള്ള ഇത്തരത്തിൽ. ഇനി ഇന്നത്തെ ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സെലക്ട് ഓഡ് ഓൺ ഔട്ട് അല്ലേ, ഓഡ് ഓൺ കൂട്ടത്തിൽ പെടാത്ത ഏതാണ് എന്നുള്ളതാണ്. ഇത് സ്ട്രീമായിട്ട് ബന്ധപ്പെട്ടതാണ്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ആൻഷ്യൻ ഇന്ത്യയുമായിട്ട് ആദ്യകാല ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഏരിയയാണ്. ഇതിൽ ചന്ദ്രഗുപ്തൻ, അശോകൻ, ചന്ദ്രഗുപ്തം രണ്ടാമൻ, ബിന്ദുസാരൻ, നമുക്ക് ഇതിൽ അറിയുന്നത് ചിലപ്പോൾ അശോക ചക്രവർത്തിയെക്കുറിച്ച് അറിയും, ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പോൾ ഇതിൽ മൗര്യ സാമ്രാജ്യത്തിൽ പെടാത്ത ഒരാളുണ്ട്, അതാരായിരിക്കുന്നുള്ളത്. നമ്മൾ നേരിട്ട് ഇതിൽ പേരുകൊണ്ടൊന്നും സാമ്യമില്ലാത്ത ഒരാൾ എന്നുള്ളതിൽ നമുക്കൊരു പക്ഷേ നിങ്ങൾക്ക് ഒരു പക്ഷേ തെറ്റിപ്പോകും. അതായത് ബിന്ദുസാരനായിരിക്കും എന്നുള്ളത്. പക്ഷേ ഉത്തരം എന്നുള്ള ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ചന്ദ്രഗുപ്തം രണ്ടാമനാണ്, അല്ലാതെ ബിന്ദുസാരനല്ല എന്നുള്ള. ചന്ദ്രഗുപ്ത രണ്ടാമനാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്ത. ബാക്കിയുള്ള ഈ മൂന്ന് രാജാക്കന്മാർ മൗര്യ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരായിരുന്നു. മൂന്ന് രാജാക്കന്മാർ, ഗുപ്ത രണ്ടാമൻ ഗുപ്ത സാമ്രാജ്യമാണ്. ഓക്കെ, ഇത് ബി സി കാലഘട്ടത്തിൽ നിന്നുള്ളതാണ്. ഇത് എ ഡിയും ബി സി ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതായത് പുരാതന അതിപുരാതന ഏറ്റവും പഴക്കമുള്ള രാജവംശമായിരുന്നു മൗര്യ. ഏറ്റവും പുതിയ രാജവംശത്തിൽ അഥവാ എ ഡിയിൽ 300 മുതൽ 400 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ആൾക്കാരിൽ പെട്ടതാണ് ഗുപ്ത സാമ്രാജ്യം. ഇവർ ബി സിയിലായിരുന്നു, ഇവർ എ ഡിയിലാണ് എന്നുള്ളത്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനും അശോകനും ബിന്ദുസാരനൊക്കെ മൗര്യ സാമ്രാജ്യത്തിനും ഗുപ്ത സാമ്രാജ്യത്തിലെ ഒരു രാജാവായിരുന്നു ബിന്ദുസാരൻ എന്നുള്ളതാണ്. ഒന്നും കൂടി വിശദമാക്കി പറയാം. ഇതിൽ നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യൻ, മൗര്യൻ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ ബി സി അയാളുടെ ടേം എഴുതി വെച്ചോളൂ, 321 മുതൽ 297 വരെ മൗര്യ സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ എന്നുള്ള ആള്. അതിനുശേഷം വന്ന ആളാണ് ബിന്ദുസാരൻ. ബിന്ദുസാരന് 298 ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ബി സി 298 മുതൽ 272 വരെ മൗര്യ സാമ്രാജ്യം ഭരിച്ച ആളാണ് ബിന്ദുസാരൻ എന്നുള്ളത്. ഇനി അശോകൻ, മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രബലനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു അശോക ചക്രവർത്തി. അദ്ദേഹം 269 മുതൽ ബി സി 269 മുതൽ 232 വരെ മൗര്യ സാമ്രാജ്യം ഭരിച്ചതാണ്. അപ്പോൾ ഈ മൂന്നാൾക്കാരെ നമ്മൾ പറഞ്ഞു മൗര്യ സാമ്രാജ്യത്തിൻ്റെ ആൾക്കാർ. ഓക്കെ, മറ്റേ ആൾ നമ്മൾ പറഞ്ഞു ചന്ദ്രഗുപ്ത രണ്ടാമൻ കൂട്ടത്തിൽ പെടാത്തതാണ്. അതാണ് ആൻസർ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചത്, അത് ചന്ദ്രഗുപ്ത രണ്ടാമനാണ്. അപ്പോൾ ഇവരത് എഴുതി വെക്കുക, ചന്ദ്രഗുപ്ത മൗര്യന് BC 321 മുതൽ 397 വരെ മൗര്യ സാമ്രാജ്യം ഭരിച്ചാണ്. രണ്ടാമത് വന്നത് ബിന്ദുസാരനാണ്, BC 298 മുതൽ 272 വരെയുള്ള ഒരു പവർഫുൾ റൂളറാണ്. ദെൻ അശോകൻ ചക്രവർത്തി വരുന്നത് BC 269 മുതൽ 232 വരെയാണ്. ഇനി ചന്ദ്രഗുപ്ത രണ്ടാമനെ കുറിച്ച് നമുക്ക് പറയാം. ചന്ദ്രഗുപ്തർ നമ്മൾ പറഞ്ഞു ഗുപ്ത സാമ്രാജ്യത്തിലെ
ഗുപ്ത സാമ്രാജ്യത്തിലെ ഓക്കെ എ ഡിയിലാണ് അല്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. മറ്റേതിനെ അപേക്ഷിച്ച് എ ഡി 375 മുതൽ 413 വരെ, ഓക്കെ 413 വരെ ഗുപ്ത സാമ്രാജ്യം ഭരിച്ച രാജാവാണ് ചന്ദ്രഗുപ്തം രണ്ടാമൻ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷനൊക്കെ നിങ്ങളെ മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 10-20 ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്താൽ നിങ്ങളുടെ പരീക്ഷ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പരീക്ഷയുടെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ, ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജായിട്ടും കമൻ്റായിട്ടും നിങ്ങൾ അറിയിച്ചാൽ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഇടുക. അതുപോലെ തന്നെ മാറ്റിലെയും സാറ്റിലെയും ഓരോ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്ന, അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം NMMS പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക. അവരും എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടട്ടെ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.